ഒത്തിരി റോബിൻ സുഹൈല് ചേരുന്നു നമുക്കിപ്പം. വെള്ളാറമല സ്കൂളിൻ്റെ മുമ്പിലാണ് സുഹൈൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത്. സുഹൈൽ റോബിൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പുനരധിവാസത്തെക്കുറിച്ചാണ്. ഈ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇനി എന്ത് എന്ന വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ആ വഴിക്കുള്ള ആലോചനകളും തീരുമാനങ്ങളും വളരെ വേഗം നടപ്പാക്കേണ്ടതുണ്ട്, യാഥാർത്ഥ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പറയൂ സുഹൈൽ. അബ്ജോദ് പറഞ്ഞതുപോലെ തന്നെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഈ സ്കൂളിനോട് ചേർന്നായിരുന്നു. നമ്മൾ ഉരുൾപൊട്ടലുണ്ടായപ്പോഴാണ്. അപ്പം സ്കൂളിന് തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിന് സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംരക്ഷണ ഭിത്തി വേണം എന്നുള്ളൊരു വാർത്ത ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. തൊട്ടു പിന്നാലെ അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ പ്രളയമുണ്ടായി. ഈ സംരക്ഷണ പുഴയുടെ ഗ്രൗണ്ട് മാത്രമല്ല ഈ സ്കൂൾ തന്നെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴിയായിരുന്നു സ്കൂളിലേക്കുള്ള പ്രധാന കവാടം എന്ന് പറയുന്നത്. ഒന്നുമില്ല, സ്കൂൾ മൊത്തത്തിൽ തകർന്നൊരവസ്ഥ. ഒരാഴ്ച പിന്നിടുമ്പോഴും സ്കൂളിൻ്റെ മുറ്റത്ത് കുട്ടികളൊക്കെ വരുന്ന, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവേണ്ട സ്കൂൾ അധ്യാപകരൊക്കെ വരേണ്ട സ്ഥലത്ത് ഇപ്പോൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ചളിയും ഈ വലിയ പാറക്കല്ലുകൾ വന്ന് ചീന്തിപ്പോയ മരങ്ങളൊക്കെയാണ്. അതാണ് ഇവിടെയുള്ളൊരു കാഴ്ച. ഒരാഴ്ച പിന്നിടുമ്പോഴും വലിയ കാഴ്ചകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. കുറേ അല്പം വെള്ളം ഇറങ്ങിപ്പോയതൊഴിച്ചാൽ ഭൂപടത്തിൽ നിന്ന് മാറിപ്പോയ ഒരു നാടായി, ഒരു വിദ്യാലയമായി ഈ ചൂരൽമലയും ഈ സ്കൂൾ റോഡുമൊക്കെ മാറുകയാണ്. ഇന്നലെ ഒരു പുതിയ കണക്കുകൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 5 ഹെക്ടറോളം വനഭൂമി ഈ ഒരു ഉരുൾപൊട്ടലിൽ നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ. വിശദമായ പരിശോധന അവർ തുടരുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 പുതിയ സസ്യജാലങ്ങളെ, ജന്തുജാലങ്ങളെയൊക്കെ അടയാളപ്പെടുത്തിയ ഒരു അപൂർവ ജൈവ വൈവിധ്യ മേഖലയാണ് ഈ ഉരുൾപൊട്ടലിനോടൊപ്പം ബാധിച്ചത്. കൂടുതൽ വന്യമൃഗങ്ങളൊന്നും ഈ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. 2 മ്ലാവുകളുടെ ജഡം മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരുപക്ഷെ ഉരുൾപൊട്ടലിൻ്റെ തുടക്കം തിരിച്ചറിഞ്ഞ് ഇവയെല്ലാം ഉൾക്കാട്ടിലേക്ക് പോയതാകാം എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വനയോര മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് അധിനിവേശ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകും എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഈ മേഖലയിൽ ഗവേഷണം ചെയ്യുന്നവർ പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് സ്കൂൾ റോഡിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപറ്റം സന്നദ്ധ പ്രവർത്തകർ സ്കൂൾ റോഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അവസാന ദിവസങ്ങളിൽ കൂടുതൽ മൃതദേഹമോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഒന്നാണ് സ്കൂൾ റോഡിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ഈ സ്കൂളിനോട് ചേർന്ന് ഒരുപാട് വീടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്, എല്ലാം നശിച്ചു പോയി. ഒരാഴ്ച പിന്നിടുമ്പോഴും ഇവിടുത്തെ നോവിനൊരു മാറ്റമൊന്നുമില്ല. ഇനി ഈ ഈ മേഖലയിൽ ഒരാൾക്കും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. വഴിമാറി ഒഴുകിയ പുഴയും കുളിച്ചു വന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്ന ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോയും റീലും ഒക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. ആ കുട്ടികളെക്കുറിച്ച് എന്താണ് സർക്കാർ ആലോചിക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ തുടരും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ മേപ്പാടി ഹൈസ്കൂളിൽ തന്നെ, മേപ്പാടി സ്കൂളിൽ, അതായത് മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചൂരൽമല വെള്ളാർമല സ്കൂളിലുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ മേപ്പാടി സ്കൂളിൽ പഠിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. പക്ഷേ മേപ്പാടി സ്കൂളിൽ ഇപ്പോഴും ക്യാമ്പ് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിന് മുന്നിലുള്ള ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഉചിതമായ കെട്ടിടം, നിലവിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ഈ മേഖലയിൽ താമസിക്കുന്നവർക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ വിവിധ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റുക, അവർക്ക് പ്രയാസമില്ലാതെ താമസിക്കാൻ കഴിയുന്ന ഒരിടം ഒരുക്കുക. വാടകയ്ക്ക് താമസിക്കാനാണെങ്കിൽ അത് അങ്ങനെ സൗകര്യമൊരുക്കുക, പകരം വാടക സർക്കാർ നൽകും. ഒരു വർഷത്തിനകത്ത് തന്നെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുക, അടുത്ത വർഷം കൊണ്ട് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ കുടുംബങ്ങളെയോ ഒന്നുമല്ല, ഏകദേശം 4883 കുടുംബങ്ങളെ ഈ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഭാഗത്തായി ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പേർക്കുള്ള ഒരു വലിയ പുനരധിവാസ പാക്കേജാണ്. കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റിന് തുല്യമായിട്ടുള്ള തുകയോ മറ്റോ ഈ ഒരു സംരംഭം പൂർത്തിയാക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും കാലുവെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. താൽക്കാലികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ ഒന്നും ഫലം കാണില്ല. നശിച്ചു ഇല്ലാതായിപ്പോയ ഒരു ജീവിതത്തെ ഒന്നിൽ നിന്ന് കെട്ടിപ്പടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം ഇവർക്ക് താമസിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുക, സ്കൂൾ ഫ്രീ ആക്കുക, സ്കൂളിലേക്ക് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ പഠിക്കാൻ പാകത്തിന് കുട്ടികൾ ഒരുങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അവർക്ക് നിലവിൽ കൗൺസിലിംഗ് നൽകിയും അവർക്ക് ചെറിയ കളിചിരികൾ കളിക്കാനും ചിരിക്കാനുമുള്ള അവസരമൊരുക്കുകയും അവരുടെ മാനസിക സംഘർഷം ഒഴിവാക്കുകയും അവർ നേരിട്ട് ആഘാതം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്.
എന്തായാലും വളരെ വൈകാതെ ഇതെല്ലാം പൂർത്തിയാക്കും, എല്ലാവർക്കും ഇതൊക്കെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം തരണം ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.